നമസ്കാരം. ഇന്ന് നടന്ന ബംഗളൂരു എഫ് സി വേഴ്സസ് എഫ് സി ഗോവ മത്സരത്തിൽ എഫ് സി ഗോവയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബംഗളൂരു എഫ് സി തങ്ങളുടെ പ്ലേ ഓഫ് മത്സരങ്ങൾ സ്വന്തം കാണികൾക്ക് മുമ്പിൽ കളിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഒന്നിനെതിരെ 3 ഗോളിനാണ് ബംഗളൂരു എഫ് സി ഈ മത്സരത്തിൽ എഫ് സി ഗോവയെ പരാജയപ്പെടുത്തിയത്. ഈ മത്സരത്തിൽ എഫ് സി ഗോവക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ എഫ് സി ഗോവക്ക് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാമായിരുന്നു. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ എഫ് സി ഗോവ പരാജയപ്പെട്ടതോടുകൂടി അവർ പ്ലേ ഓഫിൽ നിന്നും പുറത്തായി കഴിഞ്ഞു. അതേസമയം ഒഡീഷ എഫ് സി ലീഗിലെ 6-ാം സ്ഥാനക്കാരായി പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. ഇന്ന് ബംഗളൂരു എഫ് സി വിജയം കൈവരിച്ചതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് ചെറിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം 3-ഉം 4-ഉം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ടീമുകൾക്കാണ് പ്ലേ ഓഫ് മത്സരങ്ങൾ സ്വന്തം കാണികൾക്ക് മുമ്പിൽ കളിക്കുവാൻ സാധിക്കുക. മറിച്ച് 5-ഉം 6-ഉം സ്ഥാനക്കാർക്ക് പ്ലേ ഓഫ് മത്സരം എവേ മത്സരമായി കളിക്കേണ്ടി വരും. സോ ഇന്ന് ബംഗളൂരു എഫ് സി വിജയം കൈവരിച്ചതോടുകൂടി അവർ 3-ഓ 4-ഓ സ്ഥാനത്തിൽ ഒന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അതായത് അവർക്ക് സ്വന്തം കാണികൾക്ക് മുമ്പിൽ പ്ലേ ഓഫ് മത്സരം കളിക്കാം. ഏതായാലും ഇന്ന് ബംഗളൂരു എഫ് സി വിജയിച്ചതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് മത്സരങ്ങൾ ഹോം മത്സരമായി കളിക്കാനുള്ള ഒരു വഴി അടഞ്ഞു കഴിഞ്ഞു. ഈ 2-ാം വഴി എ ടി കെ മോഹൻ ബഗാൻ എഫ് സി മാത്രമാണ്. ഈ വരുന്ന ശനിയാഴ്ച എ ടി കെ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ നേരിടുകയാണ്. ആ മത്സരത്തിൽ എ ടി കെ മോഹൻ ബഗാൻ എഫ് സി പരാജയപ്പെടുകയോ അതല്ലെങ്കിൽ സമനിലയോ നേടുകയോ ചെയ്താൽ തൊട്ടടുത്ത ദിവസം ബ്ലാസ്റ്റേഴ്സിന് ഹൈദരാബാദ് എഫ് സിയുമായിട്ട് മത്സരമുണ്ട്. ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനും സാധിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ലീഗിലെ 4-ാം സ്ഥാനക്കാരായി സ്വന്തം കാണികൾക്ക് മുമ്പിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കാനാകും. ഏതായാലും ഇതൊക്കെ സംഭവിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അതല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് എവേ മത്സരം കളിക്കേണ്ടി വരും. കൂടുതൽ കായിക വാർത്തകൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ.